നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയ ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് ദോശയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലും സോഫ്റ്റായിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് ദോശ ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റൻറ്റ് ദോശ റെസിപ്പിയാണിത് ഫോർ ഷുവർ. അരിയും ഉഴുന്നും ഉലുവയൊന്നും തലേ ദിവസം വെള്ളത്തിലിടണ്ട, അരക്കണ്ട, അത് പൊങ്ങാൻ നിൽക്കണ്ട. വെറും 10 മിനിറ്റ് കൊണ്ട് മാവും റെഡി, ദോശയും റെഡി. ഹലോ, നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് പൂജ. എൻ്റെ ചാനലിൻ്റെ പേര് ദുബൈജി പൂജ. അപ്പോൾ നമ്മുടെ ഈ കിഡ്ലൻ കോക്കനട്ട് ദോശ അല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ, ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ 1 കപ്പ് റവയാണ് ഞാൻ എടുക്കുന്നത്. ഇതിപ്പോൾ ഇഡ്ഡലി റവ എടുക്കാം, അതല്ലെങ്കിൽ ഉപ്പുമാ റവ എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുക ഉപ്പുമാ റവയാണ്, അതാവുമ്പോൾ കുറച്ചുകൂടി നൈസായിരിക്കും. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് തന്നെ കോക്കനട്ട്, 1 കപ്പ് തന്നെ തൈരെടുക്കാം. ഓക്കെ, അപ്പോൾ 1 കപ്പിൽ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അളവ് തെറ്റില്ല. അപ്പോൾ വളരെ എളുപ്പമാണ് ആ ഒരു മെഷർമെൻറ്റ് ഓർത്ത് വെക്കാനായിട്ട്. റവയും നാളികേരവും തൈരും 1 അളവിലെടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് റവ, അതിനനുസരിച്ച് തന്നെ നാളികേരവും തൈരും ഒഴിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അത് ആ തൈരെടുത്തതിൽ തന്നെ കുറച്ച് വെള്ളം അങ്ങോട്ട് കലക്കിയിട്ട് ഒഴിക്കുകയാണ് നല്ലത്. ഇതിലേക്ക് നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കണില്ല കേട്ടോ. ഉപ്പ് ചേർക്കാണ്ട് നമ്മളിതെല്ലാം ഇളക്കി വെച്ചിട്ട് നമുക്കിത് 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി അടച്ച് വെക്കാം. അപ്പോഴേക്കും എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ഇത് നമുക്ക് അരക്കുകയാണ് വേണ്ടത്. സ്റ്റെപ്സ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, നിങ്ങൾ മുഴുവനും കാണണം വീഡിയോ, അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ സ്റ്റെപ്സും മനസ്സിലാവുള്ളൂ. നമുക്കിനി 1-5 മിനിറ്റ് അടച്ച് വെക്കാം. ഓക്കെ, ഈ സമയം കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചട്നിയോ സാമ്പാറോ എന്താ അതിൻ്റെ കൂടെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കുകയാണ് വേണ്ടത് ദോശമാവിൻ്റെ പരുവത്തിൽ. എന്ന് വെച്ചിട്ട് ചിലർ ദോശമാവ് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നല്ല വെള്ളമാക്കിയിട്ടാണ് ഉണ്ടാക്കുക, അത് വേണ്ട. നമുക്ക് സാധാരണ ഒരു അപ്പം മാവിൻ്റെ കൺസിസ്റ്റൻസി, അതായിരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. കണ്ടില്ലേ, ഇഡ്ഡലി മാവും ദോശമാവിൻ്റെയും ഇടയിലുള്ളൊരു പരുവുണ്ടല്ലോ, അതാവും കറക്റ്റ്. കാരണം ഇത് നമ്മൾ കട്ടിയിലാണ് ഉണ്ടാക്കുക, ദോശ പോലെ നല്ലോണം പരത്തിയിട്ടല്ല ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ മാവ് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ വേണ്ടത് നമുക്ക്, ഇത് ഇൻസ്റ്റൻറ്റ് റെസിപ്പി ആയതുകൊണ്ട് ഇതിലേക്ക് സോഡ അല്ലെങ്കിൽ ഈനോ ചേർത്താലേ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആവുള്ളൂ, ഫ്ലഫി ആവുള്ളൂ. ഓക്കെ, ഇതില്ലാണ്ട് ഉണ്ടാക്കി നോക്കി ഞാൻ, പക്ഷെ അപ്പം അതിന് ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നില്ല. ഇനി നമുക്ക് ഉടനെ തന്നെ ഇതുണ്ടാക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു അപ്പത്തിൻ്റെ കട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുക, അതുകൊണ്ട് ഒരുപാട് പരത്തണ്ട. ഒരു കുഴുതൽ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. ഇതാ ഇതുപോലെ, ഇനി ഇത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതാകണ്ടോ, ഇതുപോലെ നല്ല ഹോൾസൊക്കെ വന്നിട്ട് അപ്പത്തിൻ്റെ പോലെ തന്നെ ഉണ്ടാവും. അതിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് പുരട്ടിക്കൊടുക്കുക. തിരിച്ചിടണമെന്ന് നിർബന്ധമില്ല, തിരിച്ചിടാണ്ട് ഇതാ ഇതുപോലെ അങ്ങ് എടുത്തിട്ട് നമുക്ക് കഴിക്കാൻ വേണമെങ്കിൽ. പക്ഷെ കുറച്ച് മുരിഞ്ഞതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടം എന്നുണ്ടെങ്കിൽ തിരിച്ചിട്ടിട്ട് ഒന്ന് മുരിച്ചെടുക്കാം. ഇതാ ഇതുപോലെ, ഇപ്പം നമ്മുടെ ആദ്യത്തെ കോക്കനട്ട് ദോശ റെഡിയാണ്, രണ്ടാമത്തതും റെഡിയാണ്. അപ്പം ഞാനൊരു 3 എണ്ണം ഉണ്ടാക്കി. ഇവിടെ ചിലർ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് എന്താ ഉണ്ടാക്കണേന്ന് ചോദിച്ചിട്ട്. അപ്പം നമുക്ക് ആദ്യത്തെ ദോശ, നമ്മുടെ കോക്കനട്ട് ദോശ അല്ലെങ്കിൽ അപ്പം, ഇവു അപ്പം എന്നാണ് പറയുക ഇങ്ങനെ കട്ടിയുള്ളതിന്, ഇവന് അതാണ് ഇഷ്ടം. അത് ഇവന് കൊടുത്തു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അവിടെ നിന്ന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ സംഭവം സക്സസ് ആണ്. Good boy, Ivan. Very good. ഇഷ്ടായോ? യമ്മി യമ്മി ആണോ? You like it, Ivan? Very yummy, yummy. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഈ കോക്കനട്ട് ദോശയുടെ കൂടെ കൂട്ടിക്കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പുതിനയും മല്ലിയിലേക്ക് ഇട്ടിട്ടുള്ള ഗ്രീൻ ചട്നിയാണ്. ഇതിൻ്റെ കൂടെ എന്താ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ, അപ്പോൾ സാധാരണ ഉള്ളി ചമ്മന്തിയോ എന്ത് വേണേലും കൂട്ടിക്കഴിക്കാം.
നല്ല സ്വാദാണ്. അല്ലെങ്കിൽ ഇവ കൂട്ടി കഴിച്ച പോലെ പഞ്ചസാര കൂട്ടി കഴിക്കാനും നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ എല്ലാ റെസിപ്പിയും കാണിക്കുമ്പോൾ പറയണ പോലെയല്ല, ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ വീട്ടിലത്തെ ഫേവറേറ്റ് ആയിരിക്കുകയാണ്. ഇപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശമാവൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. 10 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ അത്ര കഷ്ടപ്പെടുന്നത്? അപ്പോൾ ഇതുപോലുള്ള ഇൻസ്റ്റൻറ്റ് റെസിപ്പീസ് ഇനിയും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം വേഗം കാണാം അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ഓക്കെ, ബൈ ബൈ.